പുതിയൊരു സ്ഥലം കാണുക എന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുമല്ല, കാണാത്തതായ ഒരു പുതിയ രാജ്യമാണെങ്കിലോ അതതിലും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ലോക്ക്ഡൗണിനൊക്കെ മുൻപായിരുന്നു, അതായത് ഈ റെസ്ട്രിക്ഷൻസൊക്കെ വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നത്. ഹലോ ബ്രോ, നീ എവിടെയാ? എടാ, നീ ഫ്രീ ആണോ? ഒന്ന് ചൈന വരെ പോയാലോ? ചൈന? പിന്നെ ഒന്നും നോക്കിയില്ല, യെസ് അങ്ങ് പറഞ്ഞു. Hi friends, once again welcome to another exciting episode of Walk with Me through China. Avatar Mountain, Great Wall of China, Glass Bridge, അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ, ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ചൈനയിലേക്ക് പോകുന്നത്. നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് യു ഇന്റർനാഷണൽ ട്രേഡിംഗ് സിറ്റി അല്ലെങ്കിൽ യു മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ആദ്യം തന്നെ പോയി. അവിടെ നിന്നാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് പിന്നീട് ഷാൻഹായിലേക്കും പോയത്. ഷാൻഹായ് എയർപോർട്ടിൽ നിന്ന് യുവിലേക്ക് ഞങ്ങളൊരു ടാക്സി മുഖാന്തരമാണ് പോയത്. ഇപ്പോഴേക്കും വളരെയധികം വൈകിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. പ്രധാനമായും മാർക്കറ്റിലേക്ക് പോകുന്ന വഴികളും മറ്റും വളരെയധികം ക്ലീൻ ആയിരുന്നു. നമുക്ക് കൗതുകരമായിട്ടുള്ള ചില ടോയ്സൊക്കെ വിൽക്കുന്നത് കാണാം. അതിലൊരെണ്ണമാണ് ഈ ഫ്ലൈറ്റ് പറപ്പിക്കുന്നത് കണ്ടത്. നമ്മളെ ആരെ കൊണ്ടും കുറച്ചു നേരം അവിടെ നോക്കി നിർത്തിക്കാൻ കഴിവുള്ള ഒരു സെയിൽസ്മാനാണ് അവിടെ ഉള്ളത്. ഈ വീഡിയോയിൽ പ്രധാനമായും കാണിക്കുന്ന ദൃശ്യങ്ങൾ സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റൊക്കെയാണ്. ചൈനനെ കുറിച്ചിട്ട് അധികം റിസർച്ചൊന്നും നടത്താണ്ടാണ് ഞാൻ ഈ യു മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാൻ പോയത്. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ചൈനയിലെ ഈ സ്ട്രീറ്റ് ഭാഗങ്ങളും സ്ട്രീറ്റ് മാർക്കറ്റും അതിൻ്റെ പരിസരങ്ങളൊക്കെ വളരെയധികം ക്ലീനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ട്രീറ്റിലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും അതുപോലെ ബാക്കി ഫുഡ് ഐറ്റംസ് ആയാലും അവരുടെ പ്രസൻറ്റേഷൻ രീതി തന്നെ വളരെയധികം ഭംഗിയുള്ളതാണ്. മറ്റൊരു കൗതുകം കണ്ടത് സർജിക്കൽ എക്യുപ്മെന്റ്സ് വെച്ച് ചെവിയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയാണ്. അതും സ്ട്രീറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ട്രീറ്റിലെ ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിലും അവിടെ എ ടു സെറ്റ് സാധനങ്ങൾ എല്ലാം തന്നെ കിട്ടും. നിങ്ങൾക്കത് വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐഫോൺ മുതൽ പല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് സ്ട്രീറ്റ് ഫുഡിൻ്റെ മാർക്കറ്റിലേക്കാണ്. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും അവിടെ കണ്ടു. വ്യത്യസ്തമായിട്ടുള്ള പലതരം ഫുഡുകളും അവിടെ നമ്മൾ കണ്ടു. മറ്റൊരു രാജ്യത്തെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാണുന്നതിന് വളരെയധികം കൗതുകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വെറൈറ്റിയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിനുള്ളത്. ഒക്ടോപ്പസ്, സ്ക്വിഡ്, ഓയിസ്റ്റർ, ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള വിഭവങ്ങൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതലും അവർ ഇത് ഫ്രഷായിട്ടുള്ള, അതായത് കുക്ക് ചെയ്യാത്ത റോ മീറ്റ് ആയിരിക്കും വെച്ചിരിക്കുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനം എടുത്തിട്ടാണ് അവർ അത് കുക്ക് ചെയ്ത് തരിക. നമ്മൾ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റിൽ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ട എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. അറിയാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പറയാൻ മറന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മാൻഡറിൻ ആണ്. പല ചൈനീസ് ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡും ഈ സ്ട്രീറ്റ് ഫുഡിൽ കിട്ടുന്നതാണ്. വളരെയധികം റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ ഈ സ്ട്രീറ്റ് ഫുഡ് മുഴുവൻ വിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ കുറേ അധികം ഇപ്പോൾ ടൂറിസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ ആൾക്കാരായിക്കോട്ടെ വന്നിട്ട് ഇവിടെ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. കറൻസി ഇവർ ലിക്വിഡ് കറൻസി അല്ല അവർ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഓൺലൈൻ ക്യാഷ് പേയ്മെൻ്റ് ആണ്. യാചകർ പോലും ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെയാണ് ജീവിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുഴുവിനെയോ പാമ്പിനെയോ അല്ലെങ്കിൽ പല്ലി പഴുതാര അയവക സാധനങ്ങളാണ് കഴിക്കാൻ കിട്ടുന്നത്. ഈ സ്ട്രീറ്റിൽ ഞാൻ വളരെയധികം നേരം ചുറ്റി നടന്നിട്ടും ഒരു കടയിൽ മാത്രമാണ് രണ്ട് മൂന്ന് ഐറ്റംസ് ഇതുപോലത്തെ കണ്ടത്. ഒന്ന് തേള്, രണ്ടാമത്തെ ഐറ്റം പാമ്പ്. പക്ഷേ ഈ സ്റ്റോറിലല്ലാതെ വേറെ ഒരു കടയിലും അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് വളരെയധികം ഫ്രൂട്ട്സ്, അത് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു. പേര് ഇതിലൊന്നിൻ്റെയും പേര് എനിക്കറിയില്ല, കാരണം അവർ ചൈനീസിലാണ് ആ ബോർഡുകളെല്ലാം വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനൊരു സംഭവം കണ്ടു, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം എന്ന് തോന്നിയപ്പോൾ അത് വാങ്ങി കഴിച്ചു നോക്കി. വളരെ മധുരമുള്ള ഒരു സംഭവമാണ്. ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ വളരെയധികം വൈകിയിരുന്നു. അപ്പോഴും ആ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ സ്ട്രീറ്റിലേക്ക് വന്ന് ഈ ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള ചില എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതായി ഞാൻ കണ്ടു. പിന്നെ അവിടെ സ്ട്രീറ്റിൽ തന്നെയുള്ള പെറ്റ് ഷോപ്പാണ് കണ്ടത്. വളരെയധികം ബ്യൂട്ടിഫുള്ളായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പട്ടിക്കുട്ടികൾ, അതിൻ്റെ പൂടം മുഴുവൻ കട്ട് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പട്ടിക്കുട്ടികൾ, ആരെ കൊണ്ടും ആകർഷിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അവരേലുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ കാണാൻ, രസമുണ്ട്, വളരെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങളവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തത്. അന്നത്തെ രാത്രി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ യു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയത്, ട്രേഡ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അവിടെ വെച്ച് ഒരു വിചിത്രമായിട്ടുള്ളൊരു സൂട്ട് കേസ് കണ്ടു. അതിന് മുകളിലൊരാൾ കയറിയിരുന്നു. അതിൽ നമുക്ക് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്, മൊബൈൽ ത്രൂ നമുക്കത് കൺട്രോൾ ചെയ്യാം, അതിൽ കയറിയിരുന്ന് പോവാം എന്നൊക്കെ പറഞ്ഞു. അയാളുടെ ആ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചില സ്ഥലങ്ങളിൽ വിചിത്രമായുള്ള ലൈറ്റുകൾ, വിചിത്രമായിട്ടുള്ള ഫാനുകൾ, ഇതൊക്കെ നമ്മളവിടെ വെച്ച് കണ്ടു. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരപ്പാപ്പൻ ഇതുപോലെ തന്നെയുള്ള ഒരു സൂട്ട് കേസിൽ കയറിയിരുന്ന് പോകുന്നുണ്ട്. പിന്നെ ആ രണ്ട് സൂട്ട് കേസ് ആളെ ഫോളോവും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു കൗതുകം, അതിൽ കയറി ഒന്ന് യാത്ര ചെയ്താൽ എങ്ങനെയുണ്ടെന്നുള്ള അനുഭവം അറിയാൻ വേണ്ടി ആളോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഇതിലേക്ക് കയറിയെന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ സുഹൃത്ത് അത് നമുക്ക് കയറിയെന്ന് യാത്രയും ചെയ്തു, ഞാനും യാത്ര ചെയ്തു. വളരെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ ഒന്നും ഇതിൻ്റെ അധികം ഉപയോഗമില്ലെങ്കിലും ട്രാവലിംഗ് വളരെയധികമുള്ള ആളുകൾക്ക് ദുബായ് എയർപോർട്ടിലൊക്കെ നടക്കുന്നതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം. വളരെ രാത്രി ഇരുട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ചൈനയിലെ നൈറ്റ് ലൈഫ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു. വളരെയധികം സമയം വൈകുകൊണ്ടാവണം, നൈറ്റ് ലൈഫിൽ ഞങ്ങൾക്ക് മനസ്സിലായത് വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ റൂമിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ വരുന്ന വഴി തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ്, ഗ്രില്ലിങ്ങൊക്കെയാണ് കൂടുതൽ അവിടെയുള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ അല്പം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്തു, അവിടെ വെയിറ്റ് ചെയ്തു. ബ്രൊക്കോളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, പൊട്ടറ്റോ, പിന്നെ ബീഫ്, ചിക്കൻ, ഫിഷ്, ഇതൊക്കെ ഗ്രിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്ററാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രാസ് ഉണ്ട്, ഒരു പുല്ലാണ്, അതും അവർ ഗ്രിൽ ചെയ്ത് തരും. എല്ലാം തന്നെ കഴിക്കാൻ ഒരു പുതിയ അനുഭവമായിരുന്നു, അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ളൊരു രുചികളും ആയിരുന്നു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം നോക്കി കഴിക്കണം എന്നൊരു ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര ഗട്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേരയൊന്നും കഴിച്ചില്ല. പക്ഷേ ചൈനക്കാർ നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണുന്ന ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി. വളരെ മോശമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് മാർക്കോടെ ഞാൻ പാസ്സായി. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. രാത്രി വളരെ ഇരുട്ടിയിരിക്കുന്നു. കൂടുതൽ നടന്ന് സമയം കളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ടാക്സിയിൽ തിരിച്ച് റൂമിലേക്ക് യാത്രയായി.
ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.